ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയെന്നാണ്. എനിക്ക് ലാംഗ്വേജ് പോലും ജർമ്മനി A1 ലെവൽ പോലും അറിയാണ്ട് എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്, ഏത് വിസയിലാണ് എത്തിയത്, അതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തായിരുന്നു, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യം വന്നു, എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ട വന്നു എന്നുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതൊക്കെ പറയണേക്കാൾ മുന്നേ ഞാൻ എൻ്റെ കുഞ്ഞൊരു സ്റ്റോറി പറയും. അത്ര വലിയ സ്റ്റോറി ഒന്നുമല്ല, സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അത് അതിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് എത്താൻ കാരണം. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേബാക്സിലെ പ്ലേബാക്ക് സ്പീഡ് കൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ കാണണമെങ്കിൽ കാണാം. അപ്പോൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ള പോലെ തന്നെയായിരുന്നു എനിക്കും പുറത്തേക്ക് പോകണം, അവിടെ പോയിരുന്ന് ജോലി ചെയ്യണം, അവിടെ സാലറി നന്നായി ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടു കൂടി ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി OET പഠിക്കാൻ പോയി. ആ ഒരു ടൈമിൽ OET ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ആ സമയത്ത് എല്ലാവരും OET പഠിക്കണം, എല്ലാവരും UK പോകണം, അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ആ സമയത്ത് ജർമ്മനിയും ഉണ്ടായിരുന്നു, പക്ഷേ UKയും OET ആയിരുന്നു ആ സമയത്ത് കുറച്ചും കൂടി ഞങ്ങൾ കേട്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ OET പഠിക്കാൻ പോയി. OET പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതി ഞാൻ ഇട്ട നിലയിൽ പൊട്ടി. പിന്നെ വീണ്ടും OET പഠിക്കണോ അതോ വേണ്ടയോ എന്ന് ആലോചിച്ചപ്പോൾ എന്തായാലും നേഴ്സിംഗ് പഠിച്ചതിന് എന്നെ 5-6 ലക്ഷം വീട്ടുകാരുടെ നിന്ന് ചിലവായി. അതും പോരാണ്ട് OET ആ ടൈമിൽ എൻ്റെ നിന്ന് ചിലവായത് ഒരു 60,000-ത്തിൻ്റെ അടുത്താണ്. എക്സാമിന് എന്നെ 30,000 എത്ര അങ്ങോട്ട് ഫീ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കോഴ്സും കൂടി പഠിക്കുന്നതിന് വേറെ ഫീ ഉണ്ട്. അപ്പോൾ ഒരു വട്ടം കൂടിയും റിപ്പീറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിനുള്ള കാശ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞതാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഗ്യാപ്പ് വരുന്നതും ഞങ്ങൾക്ക് ജോലിക്ക് നേഴ്സുമാർക്ക് ജോലി കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വരും. അപ്പോൾ അത് കാരണം പഠിച്ചു കഴിഞ്ഞതല്ലേ വിചാരിച്ച് ഞങ്ങൾ ജോലിക്ക് കയറി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങളങ്ങനെ ജോലിക്ക് കയറി ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന തന്നെ പഠിപ്പും അങ്ങനെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ 1 ഇയറൊക്കെ ആയപ്പോൾ ജോലി അവസാനിപ്പിച്ചു. പിന്നെ എന്തായാലും ജർമ്മനിയിലോട്ട് എന്തായാലും പോവാം എന്നുള്ളൊരു കണ്ടീഷനിലെത്തി. ജർമ്മനിയിലോട്ട് പോകാൻ എനിക്ക് ലാംഗ്വേജ് ഒന്നും ആവശ്യം വന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ബ്ലൂ കാർഡ് ഉണ്ടായിരുന്നു, അതാണ് മെയിൻ കാരണം. അപ്പോൾ ഈ ബ്ലൂ കാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന വിസ എന്ന് പറയുന്നത് സ്പൗസ് വിസയിലാണ്. ആ സ്പൗസ് വിസനെ ഡിപ്പെൻഡൻറ്റ് വിസ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ബ്ലൂ കാർഡ് ആർക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഇവിടെ ജർമ്മനിയിൽ ഇവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു റൂളാണ് ഇവിടെ എല്ലാ കൊല്ലം ഇവർ ഈ ഒരു ബ്ലൂ കാർഡ് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ഒരു റൂൾ പുതുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഹൈ ഡിമാൻഡ്സ് ജോബ് ഉണ്ട്. അതായത് ഇവിടെ ആൾക്കാർ കുറവുള്ള കുറച്ച് ജോബുകളുണ്ട്, ആൾക്കാരെ ആവശ്യമായിട്ടുള്ള എന്നാൽ ആൾക്കാരെ കിട്ടാനുമില്ല അങ്ങനത്തെ ഒരു കുറച്ച് ജോബ്സ് ഉണ്ട്. അപ്പോൾ ആ ജോബ്സാണ് ഹൈ ഡിമാൻഡ് ജോബ്സായിട്ട് ഇവിടെ ഇവർ വെച്ചേക്കുന്നത്. അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ അവർക്ക് ബ്ലൂ കാർഡ് കൊടുക്കും. അതേപോലെ തന്നെ ഒരു ഇന്ന എമൗണ്ട് സാലറി എന്നുള്ള രീതിയിൽ ഇവർ വെക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സാലറി ഉണ്ടെങ്കിലും പിന്നെ ഈ ഒരു ഹൈ ഡിമാൻഡ് ജോബാണ് നമ്മളിവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസിന് ബ്ലൂ കാർഡ് കിട്ടും. അത് ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ ഇവർക്ക് ബ്ലൂ കാർഡ് കിട്ടും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ബ്ലൂ കാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇവിടേക്ക് വരാൻ സാധിച്ചത്. പിന്നെ ഈ ബ്ലൂ കാർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് PR അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ സ്പൗസിനെ കൊണ്ടുവരാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ കാർഡിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമുക്ക് PR പെട്ടെന്ന് കിട്ടുന്നത്. PR ഇനി എപ്പോൾ കിട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബ്ലൂ കാർഡ് ഉള്ളവർക്ക് ഒരു ജർമ്മൻ ലാംഗ്വേജ് A1 ലെവല് വരെ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് 33 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് PR അപ്ലൈ ചെയ്യാം. അതല്ല, അവർക്ക് B1 ലെവല് വരെ നന്നായി ജർമ്മനി അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കൊരു 21 മാസം കഴിയുമ്പോൾ PR അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്ലൂ കാർഡിൻ്റെ ബെനിഫിറ്റ്സ്. സ്പൗസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. അതായത് നമ്മൾ ബാംഗ്ലൂർ ജർമ്മൻ കോൺസുലേറ്റിൽ നമ്മൾ, അതായത് എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എൻ്റെ ഹസ്ബൻഡ് ബുക്ക് ചെയ്ത് തരാണ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബാംഗ്ലൂർ ജർമ്മൻ കോൺസുലേറ്റ് ആ ഒരു വെബ്സൈറ്റിൽ കയറി ജർമ്മനിയിലെ ഒരു 12 മണി ആ ഒരു ടൈമിൽ നമ്മുടെ നാട്ടിലതൊരു പുലർച്ചെയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് ആ ഒരു ടൈമിൽ ആ സൈറ്റിൽ കയറി, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് അതിൽ പെടപെടയെന്ന് വെച്ച് കഴിയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് അപ്പോയിൻമെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. ആ ഒരു ഇത് നമ്മൾ ആ ഒരു ടൈം നമ്മൾ ആ സൈറ്റിൽ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തത് ജനുവരി മാസത്തിൽ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് സൈറ്റിൽ നോക്കി എനിക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയത് മെയിലാണ്. May 25 എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോയിൻമെൻറ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത് ഞാൻ പോയത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ഈ ജർമ്മൻ കോൺസുലേറ്റിലാണ് ഞാൻ പോയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണേക്കാൾ മുന്നേ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കണം. ഇനി ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഞാൻ റെഡിയാക്കി എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്.
അപ്പോൾ ഒന്നാമത്തെ ഡോക്യുമെൻ്റ് റെഡിയാക്കിയത് പാസ്പോർട്ടായിരുന്നു. പാസ്പോർട്ട് ഒരു പാസ്പോർട്ടിൽ എൻ്റെ പാസ്പോർട്ടിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പൗസില് പേര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ സർനെയിമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പാസ്പോർട്ട് വീണ്ടും റിന്യൂ ചെയ്തു, അതായത് അതിൽ സർനെയിം ആഡ് ചെയ്തു, അതേപോലെ തന്നെ സ്പൗസിൻ്റെ പേരും കൂടി ഞാൻ ആഡ് ചെയ്തു, അത് മാരേജ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ പാസ്പോർട്ട് റെഡിയാക്കി എടുത്തു. പാസ്പോർട്ട് മിനിമം 1 ഇയർ വാലിഡിറ്റി ഉള്ളൊരു പാസ്പോർട്ടെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ആവശ്യമായിട്ട് വന്നത് 3 ഫോംസ് ഉണ്ട്, അതായത് അപ്ലിക്കേഷൻ ഫോം, ഡിക്ലറേഷൻ ഫോം, പിന്നെ കോൺടാക്ട് ഇൻഫോർമേഷൻ ഫോം. ഈ 3 ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്യണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവറിങ് ലെറ്റർ, അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഇവർക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കവറിങ് ലെറ്റർ വേണം. പിന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും അങ്ങനെ എല്ലാ പേജിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടി വന്നു. അത് സ്പൗസിൻ്റെ വിസയോ അല്ലെങ്കിൽ ആളുടെ പെർമനൻ്റ് റെസിഡൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ വേണം. അതേപോലെ തന്നെ പിന്നെ ആവശ്യം വന്നത് മാരിഡ് സർട്ടിഫിക്കറ്റ്, പിന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, 10th+2, പിന്നെ എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യം വന്നു. പിന്നെ ആവശ്യം വന്നത് നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ്, അങ്ങനത്തെ തിരിച്ചറിയൽ കാർഡ് നമുക്ക് ആവശ്യം വരും. പിന്നെ നമ്മുടെ എന്താ പാസ്പോർട്ട് സൈ പാസ് കുറച്ച് ഫോട്ടോസ് വേണം. അത് നമ്മുടെ സാധാ പാസ്പോർട്ട് സൈസ് അല്ല, അതിൻ്റെ ഒരു ഇത്ര സൈസിലുള്ള ഫോട്ടോ തന്നെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് എത്ര സൈസ് എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ജർമ്മൻ കോൺസുലേറ്റ് സ്പൗസ് വിസ അപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സ് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് എന്തൊക്കെ വേണമെന്നുള്ളത് കിട്ടും. അപ്പോൾ അതിൽ ഇത്ര സൈസുള്ള ഫോട്ടോ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എത്ര ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത് അത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തത്, ആ ഫോട്ടോ വേണ്ടി വരും. പിന്നെ നമ്മൾ വിസയ്ക്ക് ഫീ അടയ്ക്കണം, അതൊരു 6000 5000 ആ ഒരു ടൈമിൽ അത്രയും കൂടെ ആയിരുന്നു ആ ഒരു ഫീ. അപ്പോൾ അതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പിന്നെ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, എൻ്റെ ഹസ്ബൻഡിനോട് ഇൻഷുറൻസ് ഉള്ള കാരണം എന്നെയും കൂടി അതിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിക്ക് മെയിലയച്ച് അങ്ങനെ ഇൻഷുറൻസ് എനിക്കും കിട്ടി. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും കൂടിയും ഞാൻ എൻ്റെ ഡോക്യുമെൻസിൽ വെച്ചിരുന്നു. ഈ പറഞ്ഞ ഡോക്യുമെൻസൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് അവർ ഈ പറഞ്ഞ രീതിയിൽ എന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, അതിൻ്റെ 2 കോപ്പിയാണ് അവർക്ക് വേണ്ടത്, ഒരു 3 കോപ്പി ഞങ്ങളെല്ലാതും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അവർ പറഞ്ഞ രീതിയിൽ എന്നെ ആ ഓർഡറിൽ എന്നെ സെറ്റ് ചെയ്തു. ഹസ്ബൻഡിൻ്റെ ഇവിടുത്തെ കോൺട്രാക്റ്റും ഇവിടുത്തെ ജോബ് കോൺട്രാക്റ്റും ഇവിടുത്തെ ഹൗസിൻ്റെ കോൺട്രാക്റ്റ്, പിന്നെ ഇവിടുത്തെ ആളുടെ ജോബിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഫോട്ടോസ്റ്റായിട്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ മെയിനായിട്ടും ഈ പറഞ്ഞ കോപ്പികളാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. കോപ്പി സെറ്റ് ചെയ്ത് വെച്ചു, പിന്നെ അതിൻ്റെ ഒറിജിനലും കൂടി നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കൂടി സെറ്റ് ചെയ്ത് ഞാൻ മെയില് ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂർ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച പോലെ ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തു. അവരെ അവിടെ വാങ്ങിച്ച് വെച്ചത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റും ആണ്. പിന്നെ അവരെന്നോട് ചോദിച്ച ചോദ്യം ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. ഹസ്ബൻഡിന് എന്താണ് ജോലി, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകണം, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള 2-3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. വേറെ കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഡോക്യുമെൻറ്റ്സ് കൊടുക്കലും വാങ്ങിക്കലും തന്നെയായിരുന്നു മെയിൻ പരിപാടി. അത് കോപ്പീസ് അവരെ കാണിച്ചു, ഒറിജിനൽ കാണിച്ചു, പിന്നെ അവരെൻ്റെ നിന്ന് പാസ്പോർട്ടും മാരേജ് സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ ഈ വിസ എന്ന് വിളിക്കും എന്ന് വിളിക്കും, അവർ വിളിക്കും എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മെയിലയക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഈ വിസ ഇനി കിട്ടുന്നതിന് മുന്നേ നമ്മളവിടെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലുള്ള എൻ്റെ ഹസ്ബൻഡിനെ ഇവർ ലെറ്റർ അയക്കുകയാണ് ചെയ്തത്. ഇന്ന ഡോക്യുമെൻറ്റ്സൊക്കെ കൊണ്ട് നിങ്ങൾ ഈ ഒരു ഓഫീസിലേക്ക് ഇന്ന ടൈമിൽ വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു ലെറ്റർ കിട്ടി. അപ്പോൾ അതിൽ മെയിനായിട്ടും വന്നത് ജോബ് കോൺട്രാക്റ്റും സാലറി സ്ലിപ്പും, ആളുടെ ഒരു 3 മാസത്തെ സാലറി സ്ലിപ്പും, പിന്നെ ഈ ജോബ് കോൺട്രാക്റ്റും, എത്ര വർഷം വരെയാണ് കോൺട്രാക്റ്റ് നോക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ പിന്നെ ഹൗസിൻ്റെ കോൺട്രാക്റ്റാണ് അവർ ചോദിച്ചത്. ഹൗസിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇവിടെയെന്ന് വെച്ചിട്ടുള്ളൊരു ജർമ്മനിലൊരു റൂളാണ്, ഇവിടെ ഒരാൾക്ക് താമസിക്കാൻ ഇത്രയും സ്പേസ് വേണം, അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പോൾ രണ്ടാൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം ഈ ഒരു വീട്ടിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഹൗസിൻ്റെ കോൺട്രാക്റ്റൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻസൊക്കെ കൂടി ഹസ്ബൻഡ് ഇവിടുത്തെ ഓഫീസിൽ പോയി അത് ഡോക്യുമെൻസൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് കോള് വരുന്നത്. മെയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോള് കിട്ടുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ എന്നെ അവർ വിളിച്ചിട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വിസ റെഡി ആയിട്ടുണ്ട്, വിസ വാങ്ങിക്കാൻ വന്നോ, പാസ്പോർട്ടും മാരേജ് സർട്ടിഫിക്കറ്റും വാങ്ങിക്കാൻ വന്നോളൂ.
അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കോള് വന്നു. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിൽ പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്നാൽ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നപ്പോൾ ഞാൻ പാസ്പോർട്ടും മാരേജ് സർട്ടിഫിക്കറ്റും അവിടെ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ വിസയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദിവസം ബാംഗ്ലൂർ പോയി ഇതേപോലെ എൻ്റെ വിസ പാസ്പോർട്ടിൽ അവർ വിസ അടിച്ച് തന്നു. അതേപോലെ തന്നെ ഞാൻ അവിടെ കൊടുത്ത മാരേജ് സർട്ടിഫിക്കറ്റ് അവരെനിക്ക് തിരിച്ചു തന്നു. അങ്ങനെയാണ് എൻ്റെ വിസ എല്ലാം റെഡിയായത്. ഇതായിരുന്നു ഒരു പ്രോസസ്സിങ് ടൈം. അപ്പോൾ ഫെബ്രുവരിയിൽ ബുക്ക് ചെയ്ത അപ്പോയിൻമെൻ്റ് എനിക്ക് മെയിലാണ് കിട്ടിയത്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ മെയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് ഓഗസ്റ്റിലാണ് കോൾ വന്നത്. അതിനുണ്ടെങ്കിൽ ഒരു 3 മാസമാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ആ ഒരു ടൈം നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടും നമുക്ക് കോളൊന്നും വന്നില്ല, നമ്മുടെ വിസയുടെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അവരെ വിളിച്ച് അല്ലെങ്കിൽ മെയിൽ അയച്ചോ നമ്മൾ അതിൻ്റെ റീസൺ തിരക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ നമ്മൾ അവരെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ല. അതവർ എന്തായാലും അതവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇത്ര ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും മെയിൽ അവിടുന്ന് ഒന്നും നടപടികളൊന്നും കാണാനില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ മെയിൽ അയക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും അവർ പറയണ ആ ഒരു ടൈം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവർ ഓഗസ്റ്റിൽ തന്നെ ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ തീർന്നു. കൊറോണ ഒന്നും ഇല്ലാത്ത കാരണം എല്ലാം നല്ല സ്പീഡായിട്ട് അവർ പറഞ്ഞ സമയത്തിന് തീർന്നു കേട്ടോ. കൊറോണ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ കൊറോണയുടെ സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രോസസ്സിങ് ടൈമൊക്കെ കുറേ ലേറ്റ് ആയേനെ. അതൊക്കെ ആ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊസീജിയേഴ്സും ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ വിസ റെഡി ആയത്. അങ്ങനെ സെപ്റ്റംബർ 13 ഞാൻ ജർമ്മനിയിൽ എത്തിയത്. 2019 സെപ്റ്റംബർ 13 എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. ഞാൻ ഇവിടെ സ്പൗസ് വിസയിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന കാരണം ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളതിനെ എന്തായാലും ഇൻറ്റഗ്രേഷൻ കോഴ്സ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഇവിടെ ചേർന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്റ്റോറി. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യങ്ങളും വിസ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്പൗസിനേക്ക് അതേപോലെ കൊണ്ടുവരാൻ നോക്കുന്നവർക്ക് ഇത് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കൂടി വേണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.